ദേവികുളം സബ് കോടതി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പി കെ വിനോജ് കുമാറിനെ നിയമിച്ച നടപടി സർക്കാർ റദ്ദാക്കി. ബിജെപി നേതാവായ പി കെ വിനോജിനെ നിയമിച്ച നടപടി വലിയ വിവാദമായി മാറിയിരുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇത് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതാണ് ഈ ഒരു നിയമനത്തിൻ്റെ വാർത്ത. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതിഷേധങ്ങളും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. സി പി എമ്മിനുള്ളിൽ പോലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് കടക്കുന്നു. ദേവികുളം സബ് കോടതിയിലെ അഡീഷണൽ പ്രോസിക്യൂട്ടറായി പി കെ വിനോദ് കുമാറിനെ നിയമിച്ചത് മാതൃഭൂമി ന്യൂസാണ് പുറത്തുകൊണ്ടത്. ബി ജെ പിയുടെ നേതാവായ വിനോദ് കുമാറിനെ സി പി എമ്മിന്റെ ഈ നേതൃത്വം ഇടപെട്ട് നിയമിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഇതിലൂടെ പുറത്തു വന്നത്. മാതൃഭൂമി വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ നടപടിയെടുക്കുന്നത്. വിനോദ് കുമാറിനെ അഡീഷണൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ റദ്ദു ചെയ്തു. പുതിയ ആ നിയമനം സർക്കാർ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് മാതൃഭൂമിയുടെ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയെ തുടർന്നാണ് ഈ നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.